ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിക്സൺ സേവ്യർ. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. മീൻ പിടിക്കാൻ വേണ്ടി ഇര കൊണ്ടുവന്നിരുന്നത് മഞ്ഞപ്പൊടിയും മൈദയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ഇരയാണ്. അത് നമ്മൾ കരിമീൻ പിടിക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. കരിമീനിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നമ്മൾ ഒന്നിങ്ങനെ സ്പോട്ടിലാണെങ്കിൽ കരിമീനുണ്ട്, പക്ഷേ സ്ട്രൈക്ക് ചെയ്യാറില്ല. എന്തായിരുന്നാലും നമ്മൾ ഇട്ട് നോക്കും, കിട്ടുകയാണെങ്കിൽ അതിനെ പൊരിച്ച് കഴിക്കുന്നതാണ്. അപ്പോൾ എന്തായിരുന്നാലും നമ്മൾ രണ്ട് ചൂണ്ട എടുത്തിട്ടുണ്ട്, കൈ ചൂണ്ടയാണ്. ഇര നമ്മൾ മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇത് കാണാൻ പറ്റില്ല, എന്തായിരുന്നു കാണിച്ചു തരാം. മൈദയാണ് എടുത്തിട്ടുള്ളത്. നമ്മളെ സ്പോട്ടെന്ന് പറയുന്നത് ഇതാണ്. കരിമീൻ നിൽക്കുന്നതൊക്കെ കാണാൻ പറ്റും, പക്ഷേ സ്ട്രൈക്ക് കുറവാണ്. കാസ്റ്റ് ചെയ്ത് നോക്കാം, എന്തായിരുന്നാലും കിട്ടുമോ ഇല്ല എന്നുള്ളത്. ഇന്ന് നമുക്ക് മീൻ ഇവിടെ നിന്ന് കിട്ടിയില്ലെങ്കിലും നമ്മൾ വേറെ സ്ഥലത്ത് പോയി മീൻ എന്തായിരുന്നാലും നമ്മൾ പിടിക്കും. ഇന്ന് നമ്മൾ മീനിനെ പിടിച്ചിട്ടോ പോകത്തുള്ളൂ, കാസ്റ്റ് ചെയ്ത് തുടങ്ങാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഈ വള്ളത്തിൻ്റെ അപ്പുറത്താണ് നമ്മുടെ മീനിനെ കണ്ടത്. എന്തായിരുന്നാലും അവിടെ ഇട്ട് നോക്കാം, എറിഞ്ഞു നോക്കാം. കുത്തോ ഇല്ല നോക്കാം. അപ്പോൾ നമ്മുടെ ഇര ഇതായിട്ട് പോലും കുത്തിയിട്ടില്ല. സ്പോട്ട് മാറാം, ഇവിടെ നിന്നിട്ടൊരു കാര്യമില്ല. അപ്പോൾ നമ്മൾ ഇവിടുത്തെ സ്പോട്ടിൽ നിന്ന് പോവുകയാണ്. നമ്മൾ അരമണിക്കൂർ ഇവിടെ നിന്ന്, അതായിട്ടൊന്നും കിട്ടിയില്ല. എന്തോ അതുകൊണ്ട് നമ്മൾ പോവുകയാണ്. നമ്മുടെ സ്പോട്ട് അതാണ്, ഇത് വഴി പോകാൻ പറ്റില്ല. അപ്പുറത്താണ് നമുക്ക് പോവേണ്ടത്. എന്തായിരുന്നാലും അവിടെ പോയി നോക്കാം എന്താണ് സിറ്റുവേഷൻ ആണെന്നുള്ളത്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. നമുക്ക് പോകണമെങ്കിൽ എന്തായിരുന്നാലും അതുവഴി പോയി കറങ്ങി വേണം വരാൻ വേണ്ടിയിട്ട്. ഫുള്ള് പായലാണ്. എന്തായിരുന്നാലും നോക്കാം നമുക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. മീൻ സ്പോട്ടിലേക്ക് നമ്മൾ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സ്പോട്ട് എത്തി. എന്തായിരുന്നാലും ഇവിടുത്തെ കാഴ്ചകളൊക്കെ നല്ല അതിഗംഭീരമായിട്ടുണ്ട്. പക്ഷെ നമുക്ക് മീൻ പിടിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല എന്നാണ് തോന്നുന്നത്. ഫുള്ള് പായലായിട്ട് കിടപ്പുണ്ട്, നല്ല അടിപൊളിയായിട്ട് ചൂണ്ട കിടപ്പുണ്ടായിരുന്നു. ഒന്ന് നോക്കാം, ഉണ്ടോ? ഇങ്ങനെ ചൂണ്ടിട്ട് കഴിഞ്ഞാൽ ഇതേപോലെ ആയിരിക്കും. ഫുള്ള് പായൽ ചൂണ്ടുണ്ടോ? ആ ചൂണ്ടുണ്ട്, ഉണ്ടോ? ചൂണ്ടുണ്ടോ? ഉണ്ട്, ചൂണ്ടുണ്ട്, ചൂണ്ടുണ്ട്. കാണിച്ചു കൊടുത്തേ, കാണിച്ചു കൊടുത്തേ. മണ്ണര ആണിരുന്നു കൊയ്ത്ത് വെച്ചിരുന്നത് തന്നെ, മണ്ണര. അപ്പോൾ ഇവിടെ ചൂണ്ട മീനൊന്നും കിട്ടാത്തതുകൊണ്ട് അവർ ഫുള്ള് ചൂണ്ട ഉൾപ്പെടെ അവർ കളഞ്ഞിട്ട് പോയി. നമ്മൾ എന്തായിരുന്നാലും ഇര കൊടുത്ത് ഇട്ട് നോക്കിയാണ്. എന്തായിരുന്നാലും മീൻ കിട്ടുമോ ഇല്ലയോ എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നിട്ട് വീണ്ടും കിട്ടിയില്ല മീനൊന്നും. ഈ ഇര താന്ന് പോകുന്നില്ല. സ്പോട്ട് മാറി നോക്കാം, വേറെ സ്ഥലത്ത് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. എന്തായിരുന്നാലും ഇവിടെ മീനിനെ കാണുന്നുണ്ട്. നമുക്ക് എന്തായിരുന്നാലും കാസ്റ്റ് ചെയ്ത് നോക്കാം. കിട്ടി 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 ഗൈസ്. അവസാനം നമ്മൾ മീനിനെ പിടിച്ചിട്ടുണ്ട്. എട സൈസ് മീനാണ്. ഇപ്പോൾ കുറേ നേരം കൊണ്ട് മീനിനെ പിടിക്കാൻ വേണ്ടിയിട്ട് എത്ര സ്ഥലങ്ങളിലാണ് നമ്മൾ കുറേ സ്ഥലത്തൊക്കെ പോയി നോക്കി, ഒന്നും കിട്ടിയില്ല. അവസാനം ഇവിടെ വന്നപ്പോൾ നമുക്ക് കിട്ടി. എന്തായിരുന്നാലും നമ്മളിന്ന് മീൻ പിടിച്ചിട്ടാ പോകുള്ളൂ എന്നല്ലേ പറഞ്ഞത്. നോക്കാം ഇനിയും കാസ്റ്റ് ചെയ്യാം, നമുക്ക് കിട്ടുമല്ലോ എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ മീൻ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ വന്നിട്ട് രാവിലെ 11 മണിക്കാണ് നമ്മൾ ഇറങ്ങിയത്. എന്തായിരുന്നാലും ഇപ്പോൾ ഒരു 3 മണിയായിട്ടുണ്ട്. നമ്മൾ ഇത്ര നേരം നിന്നിട്ട് ഒരു കരിമീനോ കിട്ടിയുള്ളൂ. ആ കരിമീനെ കൊണ്ടുപോയി നമ്മൾ പൊരിച്ച് കഴിക്കാൻ പോവുകയാണ്. നമ്മൾ വന്ന് ഇവിടെ ഒരുപാട് ടയേർഡായി. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ മീൻ പിടിച്ച് കഴിഞ്ഞ് നേരെ വീട്ടിൽ വന്നു, ഫ്രഷായി. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്ന് പറയുമ്പോഴത്തേക്ക് നേരെ ചെന്ന് മീൻ കട്ട് ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. ഈ ഒരു മീൻ പിടിക്കാൻ വേണ്ടി പോയുള്ളൂ കാര്യം.
നമുക്ക് കല്ലുപ്പിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിനി വരഞ്ഞെടുക്കാം, ഒരു മൂന്ന് വര ഇട്ട് കൊടുക്കാം. മസാലയൊക്കെ ഒന്ന് ആത്ത് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വരയിടുന്നത്. അത് പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാമെന്നുള്ളൊരു കാര്യമാണ്, എങ്കിലും വെറുതെ പറയുന്നതാണ്. നമുക്കിനി ഒരു കാര്യം ചെയ്യാം, ഇതിൻ്റെ നല്ല മസാല നമുക്കിതിലിട്ട് കൊടുക്കാം. ഇതിൻ്റെ ഈ വരയ്ക്കകത്തോട്ട് നമുക്ക് മസാലയെല്ലാം നല്ല രീതിക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. മുളക് പൊടി ഇട്ട് കൊടുക്കാം, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, നമുക്ക് കുറച്ച് നാരങ്ങ നീര് പിഴിഞ്ഞ് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് നമുക്കൊന്ന് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം. മസാല മിക്സ് ചെയ്ത് തേച്ച് കൊടുക്കാം. ഒരു 10 മിനിറ്റ് ആയതേക്ക് നമുക്ക് മസാല എല്ലാം പിടിക്കാൻ വേണ്ടിയിട്ട് ഇത് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് പൊരിക്കാം. നമുക്കിനി ഒരു പാത്രം വെച്ച് കൊടുക്കാം, കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഫ്ലേവറിന് വേണ്ടിയാണ് ഇടുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളി നമ്മൾ ചതച്ചാണ് ഇട്ട് കൊടുത്തത്. ഈ വേപ്പില ഇട്ട് കൊടുക്കാം. വെള്ളം ഉള്ളതുകൊണ്ട് പൊട്ടിത്തെറിക്കുകയാണ്. ഒരെണ്ണം കൂടെ ഇട്ടു മീനിനെ അങ്ങ് വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിൽ കൂടെ കറിവേപ്പില വെച്ച് കൊടുക്കാം. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നല്ല അടിപൊളിയായിട്ടുണ്ട്, നല്ല സൂപ്പർ മണമാണ് വരുന്നത്. ഒരു രക്ഷയില്ല, ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും നല്ല സൂപ്പറായിട്ട് മണം വരുന്നുണ്ട്. കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവും. അപ്പോൾ നമ്മുടെ കരിമീൻ ഇവിടെ നല്ല രീതിക്ക് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിത് സെർവ് ചെയ്യാം പാത്രത്തിലോട്ട്. ഫ്രണ്ട്സ്, നമ്മുടെ കരിമീൻ പൊരിച്ചതെല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട്. നല്ല സൂപ്പർ മണമായിട്ടൊക്കെ ഇരിക്കുകയാണ്. എന്നാലും നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാം. നാരങ്ങയൊക്കെ ഒന്ന് പിഴിഞ്ഞിങ്ങനെ ഒഴിച്ച് നന്നായിട്ട് എടുത്ത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാം. ഈ കറിവേപ്പിലയൊക്കെ ഒന്ന് എടുത്ത് ഇങ്ങനെയുണ്ട്. സൂപ്പർ, അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് ഇനി നമ്മുടെ ക്യാമറമാനും കൂടെ ഒന്ന് കഴിക്കാൻ കൊടുക്കാം, ടേസ്റ്റ് ചെയ്യാം. എങ്ങനെയുണ്ട്? ഇച്ചിരി കൂടെ എരി വേണമായിട്ടുണ്ട്. അതാണല്ലേ, ഇനി നമുക്ക് അടുത്ത മീൻ പിടിക്കുമ്പോഴത്തേക്കും നമുക്ക് നന്നായിട്ടൊന്ന് എരിയൊക്കെ കൂട്ടി നമുക്ക് എടുക്കാം. അപ്പോൾ ഇവിടെ ഒരു കൊതിച്ച് വന്നിരിപ്പുണ്ട്. അപ്പോൾ നമ്മുടെ കിപ്പിയാണ്, നമ്മൾ തല, മീനിൻ്റെ തല അങ്ങ് വെച്ച് കൊടുക്കാം. കിപ്പി കഴിക്കട്ടെ. ഇപ്പി കഴിച്ചിട്ട് പറ, എങ്ങനെ ഉണ്ടെന്ന് ക്യാമറ നോക്കി പറ. എങ്ങനെയുണ്ട്? ഏ, ഒരു രക്ഷയില്ല അല്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനലിൽ മെയിനായിട്ട് ഫിഷിങ്ങും കുക്കിങ്ങും ഒക്കെയാണ് ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ നല്ല നല്ല വീഡിയോ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഐ ഡി കാണണം, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓളെന്ന് പറഞ്ഞ ഓപ്ഷൻ വരും, അതും ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. ഇതേപോലെ നല്ല നല്ല വീഡിയോയുമായി ഓടം വരുന്നതാണ്. ഗുഡ് ബൈ ഫ്രണ്ട്സ്.